രാഷ്ട്രീയ കക്ഷികൾക്കും പാർട്ടി ശിങ്കിടികൾക്കും എൻ്റെ വീട്ടിലും പരിസരത്തും പ്രവേശനമില്ല. നെടുമങ്ങാട് പാറശാല മലയോര ഹൈവേ പണി നടക്കുന്ന ഭാഗത്തൂടെ പോകുമ്പോൾ കള്ളിക്കാട് കഴിഞ്ഞ് വെള്ളറട എത്തുന്നതിന് മുൻപ് ഒരു വീടിൻ്റെ മുന്നിൽ കാണുന്ന പോസ്റ്ററാണ്. ഒരു പോസ്റ്ററല്ല, നിരവധി പോസ്റ്ററുകൾ അത്തരത്തിലുണ്ട്. എന്തുകൊണ്ട് അത്തരമൊരു പോസ്റ്റർ ഇവിടെ പതിഞ്ഞു എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് ഇത് കാണിച്ചു തരാം. ഹൈവേ അതോറിറ്റിയുടെ ക്രൂരതയ്ക്കിരയായ ഒരു വീടും ആ വീട്ടിലെ താമസക്കാരും. കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വെള്ളറട കുടപ്പനമൂട് സ്വദേശി ഷിജിലിനും ഭാര്യയ്ക്കും സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം സഫലമായത്. പക്ഷേ ഹൈവേ അതോറിറ്റിയുടെ ചതിക്കുഴി ഈ വീടിനെയും കുടുംബത്തെയും ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ചിരിക്കുകയാണ് അധികൃതർ. മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളനാട് കുടപ്പനമൂടാണ് ഇത്തരമൊരു നിറികെട്ട പണി ഹൈവേ അധികൃതർ ഒപ്പിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് വഴി നൽകാതെ ഹൈവേയുടെ പാർശ്വഭിത്തി കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ സമീപത്തെ മറ്റൊരു വസ്തുവിലൂടെ വേണം പോകാൻ. ആ വസ്തു ഉടമ കെട്ടിയടക്കുകയോ മറ്റോ ചെയ്താൽ ഈ കുടുംബം അക്ഷരാർത്ഥത്തിൽ വഴിയില്ലാതെ നട്ടം തിരിയും. വീട്ടിലേക്ക് ഇറങ്ങാൻ വഴി ചോദിച്ചിട്ട് അവർ തരുന്നില്ല. നമ്മൾ നേരത്തെ ഇറങ്ങിയ വഴി കൂടെ ഇറങ്ങാനാണ് പറയുന്നത്. അത് അടുത്തൊരാളുടെ കണ്ടമാണ്. അപ്പോൾ അതുവഴി നമുക്ക് എപ്പോഴും ഇറങ്ങാൻ പറ്റൂലല്ലോ. അവർ നാളൊരു സമയം വേറെ എന്തെങ്കിലും പിന്നെ വീട് വെക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതുവഴി എപ്പോഴും ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവർ വഴി തരാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിയ വഴിയേ ഇറങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങും, അതാണ് നമ്മൾ ചോദിക്കുന്നത്. കൂലിപ്പണിക്കാരനാണ് ഷിജിലാൽ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായ ഫണ്ട് കൂടി ചേർത്താണ് ഈ വീട് നിർമ്മിച്ചത്. ആ ഫണ്ട് ഒപ്പിച്ചെടുക്കാൻ പോലും ഷിജിലാലിന് നന്നായി വിയർക്കേണ്ടി വന്നിട്ടുണ്ട്. വീടിന് വേണ്ടി തന്നെ ഞാൻ നിറയെ ഈൻ്റെ ബാക്കിൽ നിന്ന് പോയി നിറയെ പൈസ, എനിക്ക് നിറയെ പലിശ കടം, നല്ല ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ ഉണ്ട്. വീടിന് വേണ്ടി കലക്ടറിനെ കണ്ട് നേരിട്ട് വരെ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് നമുക്കൊന്നും നടന്നില്ല. പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ നിറയെ പരാതി കൊടുത്തു. ആ ഫയലുകൾ വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. ഒരു കെട്ടിവിടെ ഇരിക്കുകയാണ് ഫയലുകൾ. അതുകൊണ്ടൊന്നും ഒരു പ്രതിഫലം ഇല്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ അവിടെ ബ്ലോക്കിൽ പോയി സമരം കടന്നാണ് ഇത് വീട് ഒപ്പിച്ചത്. അധികൃതർ തന്നോട് പ്രതികാരം തീർക്കുകയാണോ എന്ന സംശയവുമുണ്ട് ഷിജിലാലിന്. ഞാനിപ്പോൾ ഒരാൾ ഇറങ്ങുന്ന വഴിയാണ് ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇറങ്ങാൻ ഒരാൾ ഇറങ്ങി വരാമെന്നുള്ള വഴി, ആ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാലും അവർ വഴി തരുന്നില്ലെന്നാണ് പറയുന്നത്. MLA വിളിച്ചിരുന്നു. MLA പറഞ്ഞ് വഴി തരും, വഴി തരുമെന്ന്. ഇതാ ഇപ്പോൾ എന്താ 11 അടിയും കെട്ടിപ്പൊക്കി. അപ്പോൾ ഇനി എങ്ങനെ വഴി തരും? കെട്ടി തുടങ്ങിയപ്പോൾ 3 പാർട്ടിക്കാരും ഇവിടെ വന്നിരുന്നു. 3 പാർട്ടിക്കാരും പറഞ്ഞത് വഴി തരുന്നില്ലെങ്കിൽ നമ്മളിവിടെ സമരം ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോഴും ഇലക്ഷൻ സമയമായിരുന്നു. ഇവർ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഒന്നും കണ്ടുകിട്ടില്ല. അതാണ് സങ്കടം. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ വീട്ടുകളിൽ പോകണം. നമ്മൾ ഈ വീട്ടിലേക്ക് വഴി നിഷേധിക്കുന്ന അധികൃതർ സമീപത്തെ മറ്റു വീടുകളിൽ വാഹനം ഇറങ്ങിച്ചെല്ലാൻ വിധത്തിൽ വഴി സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിരാഹാരം കടന്നാണ് ഷിജില് ഈ വീട് ഒപ്പിച്ചത്. നാട്ടുകാർക്ക് വഴി വന്നപ്പോൾ വീട്ടുകാർക്ക് വഴിയില്ലെന്ന് പറഞ്ഞ അവസ്ഥ. ചതിയാണ്, കുലച്ചതിയാണ് അധികൃതർ ഈ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.